ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. നമ്മൾ പലതവണ എടുത്ത ഒരു ടോപ്പിക്കാണ് അല്ലേ, എച്ച് ഐ വിയുടെ സിംറ്റംസ് എന്താണ്, എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ എന്താണ്, ആദ്യകാലത്ത് ഉണ്ടാകുന്ന എച്ച് ഐ വിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ബോഡി കാണിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല ആവർത്തി പറഞ്ഞ് മടുത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു ചോദ്യമായതുകൊണ്ടാണ് ഇത് വീണ്ടും ഒന്നും കൂടെ എടുത്ത് പരിഷ്കരിച്ച് ഒരു രൂപത്തിൽ കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പല ആളുകളും കറക്റ്റായിട്ടുള്ള രീതിയിലല്ല മനസ്സിലാക്കുന്നത് എന്ന് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഈ ടോപ്പിക് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു ബന്ധമുണ്ടായി, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയി, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ മൂലം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യും, എന്താണ് എച്ച് ഐ വിയുടെ സിംറ്റം എന്ന് നോക്കും. അതിനുശേഷം എന്തൊക്കെയാണ് ടെസ്റ്റിംഗ് നോക്കും. അതിനകത്ത് പല പല ടെസ്റ്റിങ്ങുകൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റിങ്ങുകളുണ്ട്, വൈറൽ ലോഡ് ടെസ്റ്റിങ്ങുകളുണ്ട്. ഇങ്ങനെ നിങ്ങൾ പല ടെസ്റ്റുകളിൽ പോയി തലവെച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടാതെ ആവും, നിങ്ങൾ വീണ്ടും അതിനകത്ത് കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് തരാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക് ഇവിടെ വീണ്ടും എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ അക്യൂട്ട് റിട്രോ വൈറൽ സിൻഡ്രോം, അതായത് എച്ച് ഐ വി വൈറസ് ശരീരത്തിൽ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഥമമായി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പലർക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു സംഭവം. നിങ്ങൾ പലതവണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സ്റ്റഡീസ് കാണാം. താലൻറ്റ് സ്റ്റഡീസ് കാണാം, യു എസ് സ്റ്റഡീസ് കാണാം, അതുപോലെ WHO കുറേ അധികം ലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നത് കാണാം, കുറേ അധികം പഠനങ്ങൾ പല പല രാജ്യങ്ങളിൽ നിന്നും വന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടെ വായിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അടിയിലെല്ലാം മെയിനായിട്ട് അവർ എഴുതുന്ന സംഭവമുണ്ട്, പലരിലും ഈ ഒരു സിംറ്റം കാണിക്കാറില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ ഈ ഒരു സിംറ്റംസ് കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഒരു ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, അത് കഴിഞ്ഞ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് ഞാൻ പറയട്ടെ, ഞങ്ങൾ ദിവസം പ്രതി ഒരുപാട് പോസിറ്റീവായിട്ടുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാണുന്നതാണ്. ഇന്നീ നാഴിക വരെ ഒരാൾക്ക് പോലും സിംറ്റംസ് വെച്ചിട്ട് എന്നാലൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം പോസിറ്റീവ് ആകുമോ എന്ന് പറഞ്ഞ് ആരും തന്നെ പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുകൂടെ ഞാൻ പറഞ്ഞുതരാം, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ പലപ്പോഴും, ഞാൻ പല കോളുകളിലും സംസാരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്, അതായത് നിങ്ങൾ പലപ്പോഴും കോവിഡിൻ്റെ വാക്സിൻ എടുത്ത സമയത്ത്, ആദ്യ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും പനിക്കാറുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് പനി വരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ആണെങ്കിലും എന്ത് വാക്സിനേഷൻ എടുത്താലും ആ വൈറസുകളുടെ നിർജീവമായിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കടത്തുന്നത്. നമ്മുടെ പാവം ശരീരത്തിന് ഇത് എന്ത് വൈറസാണ് അല്ലെങ്കിൽ എന്ത് സംഭവമാണെന്ന് അറിയില്ല. അപ്പം പുള്ളി വിചാരിക്കുന്ന എന്താ, എന്തോ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, ഇവനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബോഡിയുടെ ഒരു പ്രധാന കടമ്പ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അങ്ങ് ഹൈ ആക്കിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടാവും കോവിഡിൻ്റെ വാക്സിൻ എടുത്ത സമയത്തുള്ള പനിയുടെ കാര്യം. അതേമാതിരി തന്നെയാണ് എച്ച് ഐ വി വൈറസ്. നിങ്ങൾ ഒരു ഒരു ഡേറ്റിങ്ങിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ എച്ച് ഐ വി വരാനായിട്ടുള്ള പല പല സാഹചര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ പോയി നിങ്ങളുടെ ശരീരത്തിൽ എച്ച് ഐ വി വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള പനി വരും. അത് ചെറിയ രീതിയിലല്ല പനി വരുന്നത്, വളരെ ശക്തമായിട്ടുള്ള പനി. ഒന്ന് ഇടവിട്ട് പനിച്ചുകൊണ്ടിരിക്കും. അതൊരു 2 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ബോഡി എച്ച് ഐ വി വൈറസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സത്യം. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ പിറ്റേ ദിവസം തൊട്ട് ഹൈ സ്കിൻ റാഷസ് വരുന്നു, ത്രോട്ട് പെയിൻ വരുന്നു, അല്ലെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് മെലിയുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം കുറയുന്നു. ഇതെല്ലാമാണ് ലക്ഷണങ്ങളുടെ കാറ്റഗറിയിൽ വെച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, എച്ച് ഐ വി വൈറസ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വർഷക്കണക്കിന്, ഒന്നും കൂടെ പറയാം, വർഷക്കണക്കിന് നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു സിംറ്റവും കാണിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. 15 വർഷമായവരും 20 വർഷമായവരും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് യാതൊരു സിംറ്റവും ഇല്ലാതെ മെഡിസിൻ എടുക്കാതെ ഇരിക്കുന്ന ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എച്ച് ഐ വി വൈറസ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നത് പോലെയോ ഒന്നുമല്ല, ഇതിനെ
കാര്യമായിട്ട് സിംറ്റംസ് ഒന്നും തന്നെ കാണിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ പനിയല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പ് മെഡിസിൻ്റെ കാര്യം, അതായത് പ്രീ എക്സ്പോഷ്യർ പ്രൊഫിലാക്സിസിൻ്റെയും പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫിലാക്സിസിൻ്റെ കാര്യങ്ങളും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളൊരു ആക്റ്റീവ് സെക്സ് ഡേറ്റർ ആണെങ്കിൽ ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 72 hours എടുക്കേണ്ട മരുന്നുകളെ പറ്റി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കോണ്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ ലക്ഷണങ്ങളുടെ പുറകെ പോയി നിങ്ങളുടെ ഒരുപാട് പൈസ കളയേണ്ട യാതൊരു കാര്യമില്ല. എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട് വിദേശത്താണ്, അവർ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടിലേക്കും മുംബൈയിലേക്കും ചെന്നൈയിലേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വന്ന് ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം വന്നു പോകുന്ന നിരവധി ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദേവി ചെയ്ത ലക്ഷണങ്ങൾ നോക്കരുത്. മറ്റ് യൂട്യൂബേഴ്സ് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് പലരും നമുക്ക് കമൻ്റ് അയക്കാറുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, ആ ഒരു ഡോക്ടറും അവരുടെ ക്ലിനിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എത്ര പോസിറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടു എന്ന് താങ്കൾ ആ ഡോക്ടറോടൊക്കെ ചോദിക്കുക. ഏറ്റവും കുറഞ്ഞ ഒരു 6 months ഒരാളെ കാണാനായിട്ട് ചാൻസ് ഉള്ളൂ. കാരണം പല ഹോസ്പിറ്റലുകളിലും പോസിറ്റീവ് ആയിട്ടുള്ളവർ വളരെ അപൂർവമായിട്ടാണ് ചെല്ലാറുള്ളത് അല്ലേ. ഞാൻ പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളൊക്കെ എവിടെയെങ്കിലും ബൈക്കൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കാലൊക്കെ ഒന്ന് പൊട്ടി അല്ലെങ്കിൽ എല്ലിനൊരു ചെറിയ സ്ക്രാച്ചസൊക്കെ വീണു, അതിൻ്റെ ഒരു സർജറിയുടെ ഭാഗമായിട്ടാണ് പലരും ഈ HIV ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. അല്ലാതെ ഈ ലക്ഷണം നോക്കി പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബിലുള്ള അവരുടെ അടുക്കേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ വരുന്നത്. പക്ഷേ നമ്മുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്ലിനിക്കാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലിനിക്കാണ്. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു ഹോസ്പിറ്റൽ വഴി കയറി ഇറങ്ങുന്ന ഒരു 350-500 ഇടയിലുള്ള ആളുകളാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നമ്മൾ 200 ഡെലിവറി വരെ നമ്മൾ എടുത്തിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരുടെ. അപ്പോൾ അത്രയും വലിയൊരു സ്ഥാപനമാണ് നമ്മുടേത്. അപ്പം ഞങ്ങൾ പറയുന്നതിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. കാരണം പൂർണ്ണമായിട്ട് ആരെയും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഞങ്ങൾ ആരുടെയും ഒരു ലൈഫ് വെച്ച് കളിക്കില്ല അല്ലേ. നമ്മളെ വിളിക്കുന്നവരുടെ ഒരു പേഴ്സണൽ അവർ ഭയങ്കര തകർന്നായിരിക്കും വിളിക്കുക. പക്ഷേ അവരെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് നിർത്തിയിട്ടും നമുക്ക് കാര്യമില്ല. റിസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. പക്ഷേ പലരെയും ഈ ഒരു കൗൺസിലിംഗ് സെക്ഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ HIV റിസ്ക് അനലൈസിങ് കഴിഞ്ഞ് പലരെയും കുഴപ്പിക്കുന്ന കാര്യം മറ്റ് ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഇവർ അപ്പം കൊണ്ടും ഈ യൂട്യൂബ് സെർച്ചിങ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിങ് നിർത്തത്തില്ല. അങ്ങനെ പോയി പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, HIVയുടെ ലക്ഷണം നിങ്ങൾ നോക്കരുത്. ഒരു കാരണവശാലും ഒരു സ്ഥലത്തും നോക്കരുത്. നിങ്ങൾക്കൊരു റിസ്ക് ഉണ്ടായോ, ഓക്കെ, നിങ്ങൾ 90 കഴിഞ്ഞ് സാധാരണ ഒരു HIV ടെസ്റ്റ് എടുക്കുക. ഒന്ന് ഡബിൾ കൺഫർമേഷന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കൺഫർമേഷന് വേണ്ടി 90 കഴിയുമ്പം ഒരു ടെസ്റ്റും കൂടെ എടുക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളൊരു കല്യാണം കഴിക്കാൻ പോകുന്നയാളാണ് അല്ലെങ്കിൽ ഒരു അടുത്ത ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് പല ഡേറ്റിങ്ങും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഒരു STDയുടെ ചെക്കിങ് എല്ലാം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് നിങ്ങളൊരു സെക്സ് ഡേ അത്യാവശ്യം ഒരു ഡേറ്റ് ചെയ്യുന്ന ാണ് അല്ലെങ്കിൽ കുറേ അധികം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ എടുത്തിരിക്കണം. അത് 0-16 എന്ന് പറയുന്ന ഡോസേജ് ആണ്. ഇന്നൊരെണ്ണം എടുത്താൽ ഇന്നേക്ക് 1st month 30th ഒരെണ്ണം, ഇന്നേക്ക് 6th month ഒരെണ്ണം. അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കുക. HIVക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ടെസ്റ്റ് എടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ സിംറ്റം നോക്കിയിരുന്നിട്ട് നിങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകത്തില്ല. കുറേ ദിവസം ആ സിംറ്റം നോക്കുമ്പോൾ നമ്മുടെ ബോഡി ഈ സിംറ്റംസൊക്കെ കാണിച്ചു തുടങ്ങും. അയ്യോ, കൈക്ക് ഒരു കളർ വ്യത്യാസം, അല്ലെ ദേഹത്ത് കുറച്ച് സ്ക്രാച്ചസ്, അല്ലെ സ്കിന്നിനൊരു ഇത് ഒക്കെ നമുക്ക് തോന്നും. അത് നിങ്ങൾ HIVയുടെ നിന്നല്ല, ഈവൻ ക്യാൻസറിൻ്റെ സിംറ്റംസ് ഒരു 10 നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ കാണിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് HIVക്ക് മാത്രമല്ല, ഇപ്പോൾ ക്യാൻസർ വന്ന് മരിച്ച പേരൻസിൻ്റെ മക്കൾക്ക് ഒരു ക്യാൻസർ ഫോബിയ പോലുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അപകടം പറ്റി മരിച്ച ആളിൻ്റെ മക്കൾക്ക് ആ ഒരു രീതിയിലുള്ള പ്രശ്നമുണ്ട്. ഈ അടുത്ത് 2 മുമ്പ് ഞാനൊരു
ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾക്ക് ഈ ഒരു ക്യാൻസർ ഫോബിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പം എച്ച് ഐ വി ഫോബിയ വേറൊരു ലെവലാണ്. പല രീതിയിൽ ഫോബിയാസ് ഉള്ള ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുട്ടി, നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ കണ്ണിൽ വന്ന് വീഴുന്ന ചെറിയ പ്രാണികളുണ്ടല്ലോ, ഈ പ്രാണികളെ ഇവരെ എടുത്തുകൊണ്ട് പോയി സൂക്ഷ്മമായി പരിശോധിക്കുന്ന, ഇതിൽ എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾസ് ഉണ്ടോ പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ബോഡിയിൽ നിന്നും വന്ന ഒരു പ്രാണിയാണോ എന്ന് ചിന്തിച്ച് അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പം എച്ച് ഐ വി ഫോബിയയുടെ പല തരത്തിലുള്ള വകഭേദങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഫോബിയയിലോട്ട് പോവാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനൊരു സംശയം തോന്നിയാൽ, സിമ്പിളായിട്ട് പോയി ടെസ്റ്റ് ചെയ്യുക. അതിനകത്ത് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഏത് ലാബിൽ പോയി വേണമെങ്കിലും ടെസ്റ്റ് എടുക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുടെ കാര്യമില്ല, കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ടെസ്റ്റുകളുടെ കാര്യമില്ല. നോർമൽ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ദയവി ഇത് നിങ്ങൾ സിംറ്റംസിൻ്റെ പുറകെ പോകരുത്. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാഴ്ചക്കാർ കൂടും, വ്യൂവർഷിപ്പ് കൂടും, വരുമാനം കൂടും, ഇതൊക്കെ പല യൂട്യൂബേഴ്സിന് പറയും. അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറേയധികം ടെസ്റ്റുകളും സ്റ്റഡീസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫുഡിൻ്റെ ആയിരിക്കാം, മേ ബി നമ്മൾ കഴിക്കുന്ന നല്ല ഫുഡിൻ്റെ ആയിരിക്കാം, പലർക്കും സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. പലർക്കും നല്ല ഒരു 95% ആളുകൾക്കും സിംറ്റംസ് കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ദയവീത് അത് മനസ്സിലാക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ പണവും സമയവും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും വെറുതെ കളയരുത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.